മണിപ്പൂർ കലാപത്തിനെതിരെ കോട്ടപ്പുറം രൂപത കെ എൽ സി ഡബ്ല്യു എയും സി സി ബി ഐ കമ്മീഷൻ ഫോർ വിമനും സംയുക്തമായി പ്രതിഷേധ ധർണ നടത്തി. മണിപ്പൂർ കലാപത്തിനെതിരെയും ഹീനമായ സ്ത്രീ പീഡനങ്ങൾക്കെതിരായും കോട്ടപ്പുറം രൂപത കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ, സി സി ബി ഐ കമ്മീഷൻ ഫോർ വിമൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും രാഷ്ട്രപതിക്കും ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാനും നിവേദനം പോസ്റ്റ് ചെയ്യലും കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. വലിച്ചിഴക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന അതിക്രൂരമായ കാഴ്ച ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിനു മുൻപിൽ ഇന്ത്യക്കാരനെന്ന നിലയ്ക്ക് തലകുനിക്കുന്നുവെന്ന് നമ്മുടെ എം പിമാരടക്കം, ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി എം പിമാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകും. മെയ് 3-ാം തീയതി ആരംഭിച്ച മണിപ്പൂർ കലാപത്തിന് 79 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വാക്കുച്ചരിച്ചത്, എന്റെ ഹൃദയം സങ്കടപ്പെടുന്നു, ദേഷ്യം കൊള്ളുന്നു എന്ന്. പിറ്റേ ദിവസം നിങ്ങൾ കണ്ടു ഇന്ത്യയുടെ പ്രമുഖ പത്രമായ ടെലഗ്രാഫ് 79 മുതലുകളെ മുൻപിൽ വരച്ചുകൊണ്ട് പത്രമിറക്കിയത്. അവസാനത്തെ ദിവസത്തെ മുതല മുതലക്കണ്ണീർ ഒഴുക്കുന്നതും കണ്ടു പ്രതീകമായിട്ട്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ഈ ഒരു പ്രതിഷേധം കൊണ്ട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല, ഭരണഘടന സംവരണം ചെയ്യുന്ന സുരക്ഷ ഉറപ്പു നൽകുന്ന ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അധികാരികളോട് അപേക്ഷിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, സമാധാനം വേണം, സ്വസ്ഥമായി ജീവിക്കുവാൻ അനുവദിക്കണം, സ്വസ്ഥമായി പ്രാർത്ഥിക്കുവാൻ അനുവദിക്കണം. അത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന ഒന്നാണ്. കെ എൽ സി ഡബ്ല്യു എ രൂപത പ്രസിഡന്റ് റാണി പ്രദീപ്, സെക്രട്ടറി ഷൈബി ജോസഫ്, ട്രഷറർ ഡെയ്സി ബാബു, ഹണി ടീച്ചർ സാലി ഷൈനി, മുൻ കെ സി വൈ എം കോട്ടപ്പുറം രൂപത പ്രസിഡന്റ് അനീഷ് റാഫേൽ, ഷൈല തുടങ്ങിയവർ സംസാരിച്ചു.